Hi, welcome back to my channel. இன்னைக்கு நம்ம அன்னைக்கு கொஞ்சம் முருங்கைக்காய் மிட்டு ஒரு ஸ்பெஷல் கறியோட ரெசிபி ஆகிட்டான அதனாயிட்டு நமக்கு ஆதமே வேண்டது ஒரு கிலோ கொஞ்சு ஞான் இவ்வளோ நல்ல கருகி விரத்தியாக்கி எடுத்துட்டோண்டு அப்போ இது நமக்கு ஆதமே ஒன்று சரி மாட்டி வைக்காம் அடுத்ததாய்ட்டு ஞான் இவ்வளோ ரெண்டு குடம்புளி எடுத்துட்டோண்டு அது நல்லோன்னு வண்ணக்க கறியை விரத்தியாக்கி எடுத்துட்டோண்டு குடம்புளி ரெண்டெண்ணம் மாத்திரம் எடுக்கணும் பிகாஸ் இன்னும் தக்காளி மூடிடும் அப்போ ஒத்திரி புளி ஆகாதிருக்க வேண்டி ரெண்டெண்ணம் மாத்திரம் மதி இது நமக்கு ஒன்று சோக்சி வைக்கணும் அதனாய்ட்டு நமக்கு குறைச்சி வெள்ளம் ஒழிச்சு கொடுக்கணும் இக்குடம்புளி ஒன்று முங்கி கிடக்கணும் அத்தனை வெள்ளம் ஒழிச்சா மதி இது நான் தொட்டு ஒரு ஹாஃப் டீஸ்பூன் உப்பு மூடிட்டு நமக்கு இது சோக்சியானாய்ட்டு ஒரு ஹாஃப் அன் ஹவர்னு வேண்டி மாட்டி வைக்கணும் அடுத்ததாய்ட்டு ஞான இவ்வளோ அரைப்பறிச்சு எடுக்காம போவோம் அதுக்கு வேண்டி நமக்கு ஒரு ஜாருனாத்து 2 டேபிள் ஸ்பூன் காஷ்மீரி மிளகுப்பொடி இடம் நீங்கள் கறி வந்துச்சு மிளகுப்பொடி இடம்னு தான் அடுத்ததாய்ட்டு மல்லிப்பொடி 1 டேபிள் ஸ்பூன் எடுக்கணுண்டு பின்னே ஒரு 1/4 டீஸ்பூன் மஞ்சள் பொடி 1 டேபிள் ஸ்பூன் இஞ்சி இட்டு கொடுக்காம் அடுத்ததாய்ட்டு 6 அல்லி வெளுத்துள்ளி പിന്നെ കുറച്ച് വെള്ളം മൂടിയിട്ട് നമുക്കിത് നല്ലൊന്നൊന്ന് അരച്ചിട്ട് കൊണ്ടുവരണം ഓൾമോസ്റ്റ് 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതിനും നമുക്ക് നല്ലൊന്നൊന്ന് പേസ്റ്റ് ആവുന്ന വരെ അരച്ച് സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചിട്ട് വരാം അപ്പോൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം അതിലേക്ക് ഞാനിവിടെ എടുക്കുന്നത് 2 മീഡിയം സൈസ് ഉള്ളിയ പിന്നെ 2 പച്ചമുളക് ഇടിക്കുന്നൊന്ന് സ്ലിറ്റാക്കിയിട്ടുണ്ട് 2 ടൊമാറ്റോ പിന്നെ 2 മുരിങ്ങയ്ക്ക അത് 3 ഇഞ്ച് പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ചിരണ്ടി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 4 തണ്ട് കറിവേപ്പില പിന്നെ ഓൾമോസ്റ്റ് 1/2 കപ്പ് തേങ്ങാക്കൊത്തും കൂടെ എടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത് നമുക്ക് എത്ര വേണം അതനുസരിച്ച് എടുക്കാം ഞാൻ തിൻ സ്മോൾ പീസായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് എടുക്കാം എന്നാൽ അത് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സവാല ഉള്ളി എടുത്തേക്കുന്നത് ചെറിയ ഉള്ളിക്ക് കൂടുതൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് പക്ഷേ സവാലയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഏതുകൊണ്ട് നിങ്ങൾക്ക് അത് എടുക്കാം ഞാൻ ഇനിയും അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ചൂടായി വരണം അവൻ്റെ വെളിച്ചെണ്ണ ചൂടായി വാങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങാക്കൊത്തിട്ടിട്ട് സ്ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യെടുക്കാവുന്നതാണ് ജസ്റ്റ് 1 മിനിറ്റ് മതി നമ്മുടെ തേങ്ങാക്കൊത്ത് സ്ലൈറ്റ് ബ്രൗൺ ആവും അപ്പം തേങ്ങാക്കൊത്തൊക്കെ സ്ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിവിടെ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് മുടി ഇടാം ഇട്ടിട്ട് ഉള്ളി ഒന്ന് സ്ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യെടുക്കാവുന്നതാണ് ഉള്ളി ഇപ്പം സ്ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പില മൂടിയിട്ട് നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് കുക്കായി വരുന്ന വരെ ഇതൊന്ന് ഇളക്കി നമുക്ക് ടൊമാറ്റോ ഒന്ന് കുക്ക് ചെയ്യെടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ടൊമാറ്റോ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിങ്ങനെ അരപ്പ് ഇട്ട് കൊടുക്കാം ഈ അരപ്പിൻ്റെ പച്ചമനൊക്കെ ഒന്ന് മാറി ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യെടുക്കണം ഇളക്കി നമുക്ക് നല്ലോണമൊന്ന് ഇളക്കി മിക്സാക്കി ഇതൊന്ന് കുക്ക് ചെയ്യെടുക്കാവുന്നതാണ് അപ്പോൾ അരപ്പിൻ്റെ പച്ചമനൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് 2 കപ്പ് വെള്ളം മൂടി ഇട്ടിട്ട് നല്ലോണം ഇത് ഇളക്കി ഒന്ന് എടുക്കാം മിക്സാക്കി എടുക്കാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പുളി വെള്ളം മൂടിയിട്ട് നമുക്കിത് മിക്സാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം അടുത്തതായിട്ട് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന വൃത്തിയാക്കിയ കൊഞ്ചു മൂടിയിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടിച്ച് വെച്ച് ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് നല്ലോണം കാണാം തെളിച്ച് വരണുണ്ട് കൈ നല്ലോണം തെളിച്ച് വരണിട്ടുണ്ട് ഈ സമയത്ത് ജസ്റ്റ് നമുക്കൊന്ന് ഇത് ചുറ്റി കൊടുക്കണം നമ്മൾ സ്പൂൺ ഇട്ട് ഏൽക്കാൻ പാടില്ല ജസ്റ്റ് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി
ഇതിന് പിന്നെ നമുക്ക് ഒന്ന് അടിച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ സ്ലോ ഹീറ്റിലാണ് ഇതിന് വേവിക്കേണ്ടത്. ഓൾമോസ്റ്റ് നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കൻ ആവുന്ന വരെ നമുക്ക് വേവിക്കേണ്ടതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കറി ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാമെന്നാണ്. ഇതിൻ്റെ മേലെ ഞാൻ കറിവേപ്പില മൂടിയിട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രോൺസും മുരിങ്ങയ്ക്കായുമായിട്ടുള്ള ഒരു ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹോട്ടായിട്ട് തന്നെ നിങ്ങൾക്കിത് സെർവ് ചെയ്യാമെന്നാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെ ഏറ്റവും നല്ല ഒരു സൈഡ് ഡിഷ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ആയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് തരണം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്യണം, ഓൾ പ്രസ് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് വെറൈറ്റി റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.